പ്രിയമുള്ളവരെ, ഇന്നത്തെ വർത്തമാനത്തിൻ്റെ വിഷയം നമ്മൾക്ക് എത്രത്തോളം സ്വർണം പക്കൽ സ്വന്തം പക്കൽ വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ വർത്തമാനത്തിൻ്റെ വിഷയം. പലതരത്തിലും സ്വർണം നമുക്ക് പ്രിയതരമായ ഒരു അസറ്റാണ്, ഒരു ആസ്തിയായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് സമ്മാനമായി കിട്ടിയതാവാം, വിവാഹ സമയത്ത് കിട്ടുന്നതാവാം, വീട്ടിൽ വിശേഷ അവസരങ്ങളുള്ളപ്പോൾ നമ്മൾ വാങ്ങുന്നതാകാം. ഇത്തരത്തിൽ പല രീതിയിൽ പാരമ്പര്യ സ്വത്തായി കൈമാറ്റം കിട്ടി വരാം. ഇനി ചില ഓർമ്മ ദിനങ്ങളിൽ സ്വർണം വാങ്ങുന്നവരുണ്ടാവാം. പലതരത്തിൽ നമ്മൾ സ്വർണം നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇനി മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് അത്യാവശ്യം ഉണ്ടെങ്കിൽ അത് പണയം വെച്ച് ആ പെട്ടെന്നത്തെ അത്യാവശ്യം സാധിക്കാനായിട്ട് നമ്മളൊരു ഒരു ഒരു അത്താണിയായും ചിലപ്പോൾ സ്വർണത്തിനെ കണ്ടേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം, പ്രത്യേകിച്ചും ഈ ഇൻകം ടാക്സ് റെയ്ഡ്, ആദായ നികുതിയുടെ തെരച്ചിലൊക്കെ നമ്മുടെ ചില വേളകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ സ്വർണം കണ്ടെത്തി എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും, സ്വർണം കണ്ടെത്തി എന്ന് അല്ലെങ്കിൽ സ്വർണം കണ്ടെത്തി അല്ലെങ്കിൽ പിടിച്ചെടുത്തു എന്നൊക്കെ പറയാൻ നേരത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് എത്ര വരെ സ്വർണം നമുക്ക് വെക്കാൻ പറ്റും? ഇതാണ് ഇന്ന് നമ്മൾ വർത്തമാനം പറയുന്ന വിഷയം. നമുക്ക് എത്രത്തോളം സ്വർണം സൂക്ഷിക്കാൻ പറ്റും? പെട്ടെന്നുള്ള ഉത്തരം, എത്ര വേണമെങ്കിലും സ്വർണം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഉറവിടം വ്യക്തമാക്കാതെ, അതായത് നിങ്ങളിൽ അത് എവിടുന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നുള്ളതിൻ്റെ റെക്കോർഡ് ഇല്ലാതെ, നിങ്ങൾക്ക് അതിൻ്റെ സോഴ്സ് വ്യക്തമാക്കാതെ നിങ്ങൾക്ക് എത്ര വെക്കാൻ പറ്റും എന്നുള്ളതിൽ കേന്ദ്ര സർക്കാരിൻ്റെ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്, ധനമന്ത്രാലയത്തിന് കീഴിലുള്ള, അവരതിന് കൃത്യമായ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം വരെ ഉറവിടം വ്യക്തമാക്കാതെ സ്വന്തം പക്കൽ സൂക്ഷിക്കാം. അതായത് നമ്മൾ പവൻ കണക്കിലാണല്ലോ പറയാറുള്ളത്, 62.5 പവൻ വരെ നമുക്ക് സൂക്ഷിക്കാം. പുരുഷനാണെങ്കിൽ 12.5 പവൻ വരെ, അതായത് 100 ഗ്രാം വരെ സൂക്ഷിക്കാൻ പറ്റും ഉറവിടം വ്യക്തമാക്കാതെ. അവിവാഹിതയായ സ്ത്രീക്ക് 250 ഗ്രാം അഥവാ 31.5 പവൻ വരെ വെക്കാൻ പറ്റും. ചുരുക്കത്തിൽ നമ്മുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് 75 പവനോളം നമുക്ക് വെക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലൊരു ആദായ നികുതി റെയ്ഡ് നടക്കുകയാണെങ്കിൽ 75 പവൻ വരെ കണ്ടെത്തുകയാണെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അല്ലെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഇത്രയും സ്വർണം വരെ ഉറവിടം കാണാതെ തന്നെ, അതായത് അത്രയും കണ്ടെത്തിയാലും ഇൻകം ടാക്സ് അസസ് ചെയ്യുന്ന ഓഫീസറെ സംബന്ധിച്ചിടത്തോളം, റെയ്ഡ് നടന്ന ഓഫീസറെ സംബന്ധിച്ചിടത്തോളം, അത് റെക്കോർഡ് ചെയ്യാം എന്നല്ലാതെ അത് പിടിച്ചെടുക്കാനോ അതിൻ്റെ പേരിൽ നിങ്ങളോട് ഉറവിടം ചോദിക്കാനോ അതിൻ്റെ പേരിൽ മറ്റെന്തെങ്കിലും ശിക്ഷണ നടപടികൾ അല്ലെങ്കിൽ പിഴ ചുമത്തൽ തുടങ്ങിയ പരിപാടികളൊന്നും നടപ്പില്ല തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഉറവിടം വ്യക്തമാക്കാതെ എന്നാണ്. അപ്പോൾ സ്വാഭാവിക ഒരു ചോദ്യം വരും, എന്താണ് ഉറവിടം? ഉറവിടം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ വർഷവും നമ്മൾ പണിയെടുക്കുന്നു, മിച്ചസമ്പാദ്യമുണ്ട്. മിച്ചസമ്പാദ്യം ചില ആൾക്കാർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ആയിടും, ചില ആൾക്കാർ സ്വർണത്തിൽ നിക്ഷേപിക്കും, ചില ആൾക്കാർ വസ്തുവിൽ നിക്ഷേപിക്കും. അങ്ങനെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്വർണം വാങ്ങുമ്പോൾ ഒരു ബില്ലുണ്ട്. ആ ബില്ല് പ്രോപ്പറായിട്ടുള്ളൊരു ഇൻവോയ്സ് അല്ലെങ്കിൽ അഥവാ ബില്ലെന്ന് നമ്മൾ പറയുന്ന സാധനം നമ്മൾ വാങ്ങി കയ്യിൽ വെച്ചിരിക്കണം. അതെന്ന് പറയുന്നത് ജുവല്ലറി വെറുതെ എഴുതി തരുന്ന തുണ്ട് കടലാസ് അല്ല പറഞ്ഞാൽ, അത് വ്യക്തമായ രാജ്യത്ത് നിയമപരമായി സാധുവായ GST ഒടുക്കിയിട്ടുള്ള 3% ഗോൾഡിൻ്റെ GST ഉള്ള വാലിഡ് ആയിട്ടുള്ളൊരു ബില്ല് നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന അനുവദനീയമായ പരിധിയിലും കൂടുതലാണെങ്കിൽ നമുക്കത് കാണിക്കാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റെക്കോർഡ്, അതായത് ഇതിനെ അധികരിച്ചുള്ള സ്വർണത്തിൻ്റെ റെക്കോർഡ് ഇതാണ്. പിന്നെ ആകെ ഉള്ളൊരു ചോദ്യം വരുന്നത്, നിങ്ങളുടെ ഇൻകവുമായി, അതാത് വർഷം നിങ്ങൾ കൊടുക്കുന്ന, നിങ്ങൾ സമർപ്പിക്കുന്ന ഇൻകം ടാക്സ് റിട്ടേണുമായി അല്ലെങ്കിൽ പോയ വർഷത്തെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ഏതാനും വർഷങ്ങളിലെ റിട്ടേണും ആയി നിങ്ങളുടെ ചെലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കിത് വാങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമായിരിക്കും അവരെ അന്വേഷിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത്രയധികം സർപ്ലസ് ആയിട്ടുള്ള പണം വരുന്നുണ്ടെങ്കിൽ ആ പണത്തിന് നിങ്ങൾ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കിയതിനു ശേഷം അതേപോലെ എടുക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വെക്കാനോ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാനേ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് ഇതിനെ പറ്റിയുള്ളൊരു പ്രോപ്പർ, നിങ്ങൾ സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഭാവിയിൽ ഉപകാരപ്പെടും എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഒരു സ്വാഭാവികമായ അടുത്തൊരു ചോദ്യം വരും, ഇത് പാരമ്പര്യമായി ആർജിച്ച സ്വർണമാണെങ്കിൽ എന്ത് ചെയ്യും? കാരണം അച്ഛനും അമ്മയും നമുക്ക് തരുന്നതാവാം, അപ്പൂപ്പൻ തരുന്നതാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ളതാവാം. അപ്പം അങ്ങനെ ഉള്ളതാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു റെക്കോർഡ് നമ്മുടെ പക്കൽ ഉണ്ടായിരിക്കണം. അതായത് ഏതെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് ഡീഡ്, ഗിഫ്റ്റ് ഡീഡ്, വില്ല്, അല്ലെങ്കിൽ നേരത്തെ ഇപ്പം അതില്ല വെൽത്ത് ടാക്സ്, നേരത്തെ വെൽത്ത് ടാക്സിൽ ഡിക്ലെയർ ചെയ്തതായിരിക്കണം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു റെക്കോർഡ് നിങ്ങളുടെ പക്കൽ ഉണ്ടായി, അതായത് ഇങ്ങനെയുള്ള റെക്കോർഡ് എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ ആസ്തി അല്ലെങ്കിൽ സ്വർണ്ണ ആഭരണം അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അളവ് നിങ്ങളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് വന്നതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങളുടെ പക്കൽ ഉണ്ടായിരിക്കണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ സാമൂഹിക കുടുംബ സാഹചര്യം പരിഗണിച്ച്
വേണമെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് അസസ് ചെയ്യുന്ന ഓഫീസർക്ക് ഉചിതമായ തീരുമാനമെടുക്കാം. എന്താണത്? ഉദാഹരണത്തിന്, നിങ്ങളുടെ വീട്ടിൽ വരാൻ നേരത്ത് കാണുന്ന സ്വാഭാവികമായിട്ട് കുടുംബത്തിൻ്റെ പശ്ചാത്തലം അവർക്ക് ബോധ്യം, അങ്ങനെ പശ്ചാത്തലം ബോധ്യമായിട്ട് ഈ സ്വർണം പാരമ്പര്യമായി കിട്ടിയതാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ആ ഓഫീസർക്ക് അത് പാരമ്പര്യമായ സ്വർണത്തിൻ്റെ ഭാഗമായിട്ട് കൂട്ടാവുന്നതേ ഉള്ളൂ. അതായത് ആ കേസിനകത്താണെങ്കിൽ നിങ്ങളിതിൻ്റെ വാല്യൂ ചിലപ്പോൾ അസസ് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വാല്യൂ അസസ് ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിയ സമയത്തെ വില, സ്വാഭാവികമായിട്ട് ചോദ്യം വരും വളരെ കാലം മുമ്പ് വാങ്ങിയതാണ് എനിക്കത് അറിയത്തില്ല. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ CBDT പറയുന്നത് പ്രകാരമാണെങ്കിൽ 2001 April 1 ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് സ്വർണത്തിൻ്റെ വാല്യൂ ആയി കണക്കാക്കുന്നത്. ഇതാണ് ഉറവിടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. പിന്നീട് സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, നമ്മൾ എങ്ങനെയാണ് സ്വർണം വാങ്ങാൻ പറ്റുന്നത്? ഇപ്പോൾ റീസെൻ്റായിട്ട് വേറൊരു സർക്കുലർ കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. 200,000 കൂടുതൽ തുകയാണ് നിങ്ങൾ പണം കൊടുത്ത് വാങ്ങുന്നതെങ്കിൽ, കാരണം പല രീതിയിൽ നമ്മൾ സ്വർണം വാങ്ങിക്കാം, നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ് കൊടുത്ത് വാങ്ങിക്കാം, ചെക്ക് കൊടുത്ത് വാങ്ങിക്കാം, NEFT RTGSO ആയി വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങിക്കാം. ഇങ്ങനെ പണം കൈമാറ്റം ചെയ്യുമ്പോൾ ക്യാഷ് പർച്ചേസ് ഉണ്ടെങ്കിൽ അത് 200,000 അധികരിച്ചാൽ അത് ആ ബില്ല് വാലിഡ് ആയിട്ടുള്ള ബില്ലായി ചിലപ്പോൾ കണക്കാക്കണമെന്നില്ല. കാരണം ഒരു 200,000 മൂല്യത്തിന് പുറത്തേക്ക് പോയാൽ അതൊരു ഡിജിറ്റൽ മോഡിൽ കൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ ഏതൊരു ബാങ്കിങ് മോഡിൽ കൂടെ ആയിരിക്കണം കൊടുക്കേണ്ടതെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരും, ഇപ്പം നിങ്ങൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, എത്രത്തോളം ഓരോരുത്തർക്ക് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, ഉറവിടം എന്താണെന്ന് പറഞ്ഞു. ഇനി സ്വാഭാവികമായിട്ടൊരു ന്യായമായൊരു ചോദ്യം വരുന്നത്, ഇതൊന്നും അല്ലെങ്കിലോ എന്ത് സംഭവിക്കും? ഉദാഹരണത്തിന് ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഈ അനുവദനീയമായ, അതായത് വെക്കാൻ പറ്റുന്ന ഉറവിടം ലഭ്യമാക്കാതെ, ഉറവിടം കാണിക്കാതെ തന്നെ വെക്കാൻ പറ്റുന്ന സ്വർണത്തിനേക്കാളും കൂടുതൽ സ്വർണം പിടിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഉറവിടം വിശദീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അൺഎക്സ്പ്ലെയിൻഡ് ആണ്, അഥവാ നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്തെങ്കിൽ ഇൻകം ടാക്സ് അസസ് ചെയ്യുന്ന ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ആ സ്വർണം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശദീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത് വിശ്വസനീയമായി തോന്നുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ആ സ്വർണത്തിൻ്റെ മേൽ 60% ആ വർഷത്തെ ആദായം എന്ന് കരുതി കണക്കാക്കി അതിൽ 60% ടാക്സ് ചുമത്താനും 25% സർച്ചാർജും ഇതും കൂടി പോരാഞ്ഞ് 10% പെനാൽറ്റിയും ചുമത്താം. ഇതെല്ലാം കൂടെ ചേർത്ത് 83.5% വരും. അതായത് 100 gram സ്വർണം പിടിച്ചെടുക്കുകയാണെങ്കിൽ 83.25 gram സ്വർണം ഏകദേശം അത് നേരെ ഗവൺമെന്റിലേക്ക് പോകും. ഞാൻ ഈ പറഞ്ഞ അനുവദനീയമായ അളവിൽ കൂടുതൽ, പിന്നെ അത് നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് വ്യക്തമാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആദായമായി കണക്കാക്കി അത് അതിൻ്റെ മേൽ നടപടിയെടുക്കാൻ സർക്കാരിന് പറ്റും. ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം ഒന്നും കൂടി ഇതിൻ്റെ രത്ന ചുരുക്കം പറയാം. വിവാഹിതയായ സ്ത്രീക്ക് 500 gram വരെ സൂക്ഷിക്കാം, അതായത് 62.5 pounds വരെ. പുരുഷനാണെങ്കിൽ 100 gram വരെ സൂക്ഷിക്കാം, 12.5 pounds വരെ സൂക്ഷിക്കാം. അവിവാഹിതയായ സ്ത്രീ 250 gram വരെ സൂക്ഷിക്കാം. ഇതൊരു കുടുംബത്തിൽ എത്ര പേരുണ്ടോ അവരെല്ലാം കൂടെ ചേർത്താണ് ആ കുടുംബത്തിൻ്റെ ഇത് കണക്കാക്കുന്നത്. അങ്ങനെ നമുക്ക് ഉറവിടം വ്യക്തമാക്കാതെ ഇത്രയും സ്വർണം നമുക്ക് സൂക്ഷിക്കാനോ, അതുമല്ലെങ്കിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡോ മറ്റോ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ രേഖകൾ കൊടുക്കാതെ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ്. അതിൽ കൂടുതലുള്ളതിലാണ് ഈ പറഞ്ഞതൊക്കെ ആവശ്യം വരുന്നത്. മറ്റൊരു വിഷയവുമായി പിന്നീട് വീണ്ടും വരാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ എഴുതാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് ചർച്ച തുടരാം. നന്ദി, നമസ്കാരം.